മലങ്കര സഭയുടെ നീണ്ടുപോകുന്ന വിധി നടത്തിപ്പിന് ഉത്തരവാദി ആര്? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ്. പിണറായി വിജയനാണോ? എൽഡിഎഫ് സർക്കാരാണോ? ഓർത്തഡോക്സ് സഭയാണോ? വിഘട വിഭാഗമാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സഭാവിശ്വാസികൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഉത്തരം എളുപ്പം കണ്ടെത്താൻ കഴിയുന്നതല്ല. ഒറ്റവാക്കിൽ പറയാനും പറ്റില്ല. സഭാ കേസ് മാത്രമല്ല ഏതൊരു കേസും വിധി നടത്തിപ്പും നീണ്ടുപോകുമ്പോൾ സാധാരണക്കാരാണ് ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത്. കേസുകൾ തീർപ്പാക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ടായാൽ കേസുകൾ കൂടുതൽ തീർപ്പാക്കുന്നതിന് ഇടയാകും. കോടതികളിൽ അത്രയും കേസുകൾ കുന്നുകൂടി കിടക്കില്ല. കേസുകൾ അനന്തമായി തീർപ്പാക്കാതെ പോവുകയും തീർപ്പായി വിധി വന്നാൽ തന്നെ ആ വിധി സമയബന്ധിതമായി നടപ്പാക്കാതെ നീണ്ടുപോകുന്നതും മൂലം ജനങ്ങളിൽ കോടതിയോടുള്ള ആദരവാണ് കുറഞ്ഞു പോകുന്നത്. കോടതിയിൽ പോയിട്ടും കാര്യമില്ല, പ്രാദേശിക ഗുണ്ടകളെ കൂട്ടുപിടിച്ചാൽ വേഗത്തിൽ കാര്യം നടക്കുമെന്ന ഒരു തെറ്റായ തോന്നൽ ജനങ്ങളിൽ ഉണ്ടായാൽ തെറ്റു പറയാനാകില്ല. ഇതുതന്നെയാണ് സഭാ കേസിലും. പിൻവാതിലിലൂടെ കേസിന്റെ വിധി അട്ടിമറിക്കാൻ വിഘട വിഭാഗം ആവുന്ന പണിയൊക്കെ പണിതു, ഇപ്പോഴും പണിയുന്നു. യാതൊരു യോഗ്യതയുമില്ലാതെ തോമാച്ചേട്ടൻ 50 വർഷം മുൻപ് പിൻവാതിലിൽ കൂടി മെത്രാനായതുപോലെ പല തരികിടകളും കാണിക്കും. വിദ്യാഭ്യാസമില്ല, വിവരമില്ല, ബിരുദാനന്തര ബിരുദമില്ല, സുറിയാനി പാണ്ഡിത്യമില്ല. അങ്ങനെയുള്ള ഒരേയൊരു ശ്രേഷ്ഠനെയുള്ളൂ, വിഘട മഫ്രിയാന. വിദ്യാഭ്യാസമില്ലെങ്കിലും ആവുന്ന കാലത്ത് മറ്റു പലതിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് കരക്കമ്പി. ഈ 50ാം വർഷം ഈ സത്യങ്ങൾ ഒരിക്കൽ കൂടി തിരുമേനി ഓർക്കുന്നത് നല്ലതാണ്. തിരുമേനി പലർക്കും ഷെവിലിയാർ കമാൻഡർ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ തിരുമേനിക്കും ആരും PhD തന്നെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. തിരുമേനിയുടെ വിദ്യാഭ്യാസ കുറവ് മൂലം പറ്റിയ പിഴവുകൾ അന്വേഷിക്കാൻ CBI വരെ വന്നതും ചരിത്രം. അവിടം കൊണ്ടും തിരുമേനിയുടെ വളർച്ച മുരടിച്ചില്ല. തിരുമേനി ഒന്നും രണ്ടുമല്ല എത്ര ക്രിമിനൽ കേസുകൾ പ്രതിപട്ടികയിലുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഒരുപക്ഷേ അടുത്ത PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കേസുകളിൽപ്പെട്ട ഒരു മെത്രാൻ ആരെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് കറക്കിക്കുത്തിയാൽ അങ്ങയുടെ പേരിൽ കുത്തുവീഴും അല്ലേ തിരുമേനി? അങ്ങനെയാണെങ്കിൽ അങ്ങും വീരപ്പനുമൊക്കെ ഒരേ കാറ്റഗറിയിൽ പെടുമോ? സംശയം കൊണ്ട് ചോദിച്ചതാ. വീരപ്പനും കോടികൾ സമ്പാദിച്ചു, തിരുമേനിയും സമ്പാദിച്ചു. വളർന്നു വളർന്ന് തിരുമേനി ആകാമെന്ന് സഭയുടെ മഫ്രിയാനയായി, പാർത്രിയർക്കീസിന്റെ കീഴ്സ്ഥാനിയായി, യാക്കോബ് ബുർദാനയായി പറഞ്ഞു കേട്ടിടത്തോളം ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കരീം പാർത്രിയർക്കീസിന്റെ കസേരയിലൊന്നിരിക്കണം. ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചാൽ ഉടലോടെ സ്വർഗത്ത് പോകാമെന്നാണ് കഴിഞ്ഞ ദിവസം കാണാൻ ചെന്ന ഒരു തിരുമേനിയോട് പറഞ്ഞത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും പറഞ്ഞു. ഉറക്കത്തിൽ പിച്ചും പേയും പറഞ്ഞതാണോ എന്നാണ് ആ പാവം തിരുമേനി ആദ്യം കരുതിയത്. പിന്നീട് വീണ്ടും പറഞ്ഞപ്പോൾ മനസ്സിലായി ബോധത്തോടെ പറഞ്ഞതാണെന്ന്. പക്ഷേ എന്തു ചെയ്യാം, അതുമാത്രം നടക്കില്ല. വിമാനത്തിലൊന്നും യാത്ര ചെയ്യാൻ ശേഷിയില്ല. ആവുമായിരുന്നെങ്കിൽ അവിടെ ചെന്ന് കരീംബാവ ടോയ്ലറ്റിൽ പോകുന്ന തക്കം നോക്കി ആ കസേരയിൽ കയറിയിരുന്ന് സെൽഫിയൊക്കെ എടുത്തേനെ. എന്തു ചെയ്യാം, ആരോഗ്യം അനുവദിക്കുന്നില്ല. ഈ ആഗ്രഹം മാത്രം ബാക്കി വെച്ചു പോകേണ്ട സ്ഥിതിയാണ്. എത്ര പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ആഗ്രഹം സാധിക്കില്ലല്ലോ.